ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. ഷൗക്കത്താണ്. അപ്പോൾ ഞാനിന്നുള്ളതേ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കോഴിക്കോട് നിന്ന് മഞ്ചേരി വരെ ഒരു ലൈൻ ബസ്സിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആവും നമ്മൾ മഞ്ചേരിയിലെത്തുമ്പോൾ. അപ്പോൾ ഏകദേശം എല്ലാ മഞ്ചേരിക്കുള്ള അധിക ബസ്സുകളും ഇവിടെ ലൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ പോണത്, അതുപോലെ തന്നെ വൈക്കടവ്, അങ്ങനെയുള്ള മഞ്ചേരി, മണ്ണാർക്കാട്, പിന്നെ അങ്ങനെയുള്ള ബസ്സുകളൊക്കെ ഒരു ലൈനിൽ കൊണ്ടുവന്നിട്ട് ഒക്കെ മഞ്ചേരി ബോർഡാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ പോണത് ഇൻഷാസിലാണ് കേട്ടോ. നേരെ എടുത്തനാട്ട് വരെയൊക്കെ നാട്ടിലേക്കുള്ള വണ്ടിയാണിത്. രാത്രി 9 മണിക്ക് 9:30 എത്തുന്ന വണ്ടിയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. ബസ്സിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കയറിയ സമയത്ത് തന്നെ മുന്നിലുള്ള സീറ്റ് നമുക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു രാമനാട്ട് കഴിഞ്ഞ് കൊണ്ടോട്ടിക്ക് എത്താൻ നേരത്താണ് ബസ്സിലെ തിരക്ക് ഒന്ന് കുറവായപ്പോൾ നമ്മൾ നേരെ ഡ്രൈവർ അടുത്തുള്ള മുന്നിലെ സീറ്റിൽ പോയിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ കോഴിക്കോട് മഞ്ചേരി റൂട്ടിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അപകടങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണങ്ങളെന്നൊക്കെ നമ്മളൊരു ചെറിയൊരു അന്വേഷണമായിട്ട് നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട് നിന്ന് ഇൻഷാസ് പറഞ്ഞ ബസ്സിലാണ് നമ്മൾ ഇപ്പോൾ നാട്ടിലേക്ക് ഇടനാട്ടകരയിലേക്ക് പോയിരുന്നത്. ഈ ബസ്സിന് മഞ്ചേരി വന്നിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഹാൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇനി വീഡിയോയുടെ കണ്ടൻറ് നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ അന്വേഷിച്ചിടത്തോളം എനിക്ക് കിട്ടിയൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരും ഉണ്ടാവും, ഉൾക്കൊള്ളാൻ കഴിയാത്തവരും ഉണ്ടാവും. ഞാൻ ഒരു ബസ്സുകാരെയോ അല്ലെങ്കിൽ മറ്റുള്ളൊരു വണ്ടിക്കാരുടെയോ പക്ഷം ചേർന്ന് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. രണ്ട് കൂട്ടരെടുത്തുള്ള തെറ്റുകളാണ് ഞാൻ പറയുന്നത്, അതുപോലെ തന്നെ അവരുടെ പോസിറ്റീവായ ഭാഗങ്ങളാണ് പറയുന്നത്. ഇതിൽ പരിപൂർണമായിട്ടും ബസ്സുകാരടുത്തും തെറ്റുണ്ട്, അതുപോലെ തന്നെ ഓരോ അപകടങ്ങളിലും ബസ്സുകാരടുത്തും തെറ്റുണ്ട്, മറ്റുള്ള വാഹനക്കാരടുത്തുള്ള തെറ്റുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ, ബസ്സിന് നമ്മൾ ഈ നിരത്തിലോടുന്ന വണ്ടികളിൽ കറക്റ്റ് ടൈമിന് എത്തേണ്ട വണ്ടികൾ പ്രൈവറ്റ് ബസ് മാത്രമാണ്. KSRTC പോലും അവർക്ക് കറക്റ്റ് ടൈമിന് എത്തണം എന്നില്ല. പക്ഷേ അങ്ങനെയാണ് ഞാൻ എനിക്കറിഞ്ഞ് കേട്ടോ. എനിക്ക് പലർക്കും പല അറിവുണ്ടാവും, അത് ഷെയർ ചെയ്യാവുന്നതാണ് താഴെ കമൻറ്റ് ബോക്സിൽ. ഞാൻ അറിഞ്ഞിടത്തോളം പ്രൈവറ്റ് ബസ്സിന് മാത്രമാണ് കറക്റ്റ് ടൈമിൻ്റെ പ്രശ്നം വരുന്നത്. അവർക്ക് ഒരു ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്നൊരു വണ്ടിക്ക്, കോഴിക്കോട് നിന്ന് ഇപ്പോൾ ഇടത്തനാട്ടിലേക്ക് വരുന്നൊരു ബസ്സാണെങ്കിൽ അവർക്ക് കോഴിക്കോട് നിന്നും രാമനാട്ടിലെ സ്റ്റാൻഡിൽ കയറാൻ ഒരു നിശ്ചിത സമയമുണ്ടാവും. ആ സമയത്തിനുള്ളിൽ അവർ ആ സ്റ്റാൻഡിൽ കയറിയിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ അവിടുന്ന് ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ ആയിരിക്കും ആ സ്റ്റാൻഡിൽ ഹാൾട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞ് അവർ അത്രയും ടൈം കൊണ്ട് അവർ അവിടുന്ന് പുറത്തും ഇറങ്ങണം എന്നാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഒരു 1 കിലോമീറ്റർ ഓടാനുള്ള സമയം, ഒരു ലിമിറ്റഡ് ബസ്സിന് 1 കിലോമീറ്റർ ഓടാനുള്ള സമയം 1:30 മിനിറ്റാണ് ഒരു ബസ്സിന്, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് 1 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള സമയം. അത് ഇവർക്ക് കുറേ മുമ്പ് നമ്മൾ വാഹനങ്ങളൊക്കെ എത്ര പെരുപ്പമാകുന്നതിന് മുമ്പുള്ള ടൈമാണത്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 3 കാറും 2 കാറൊക്കെ ഉള്ള ഒരു സമയത്ത്, അത്രയും വണ്ടികൾ റോട്ടിൽ ഇറങ്ങുന്നൊരു സമയത്ത് അപ്പോഴും ഈ ബസ്സുകാർക്കുള്ള സമയമാണ് 1:30 മിനിറ്റ്. ആ സമയം കൊണ്ട് എന്തായാലും 1 കിലോമീറ്റർ ഓടിയെത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ, ബസ്സിലുണ്ട് എന്താ ഇപ്പോൾ വിഷയങ്ങൾ, സ്വാഭാവികമായിട്ടും വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, അതല്ലാതെ അറിയാതെ സംഭവിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ കോഴിക്കോട് സ്റ്റാൻഡിൽ അവർക്ക് ചിലപ്പോൾ 1 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടാവും. പക്ഷേ അവർക്ക് 1 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടാകേണ്ട ഒരു 10 മിനിറ്റ് നേരത്തെ എടുത്ത് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ ചാല എപ്പോഴാണോ ആ സമയത്ത് മാത്രം അവർക്ക് ആ വണ്ടി അവിടെ എടുത്ത് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് അവരിപ്പോൾ രാമനാട്ടിലെ സ്റ്റാൻഡിൽ കയറാൻ അവർക്ക് ചിലപ്പോൾ ഒരു 12-20 മിനിറ്റ് ആ ഗ്യാപ്പ്, അത്ര ഗ്യാപ്പൊക്കെയാണ് വരിക തോന്നുന്നുണ്ട്. അത്ര ടൈമിൽ അവർ ആ രാമനാട്ടിലെ ബൈപ്പാസിൽ ഈ മീൻചന്ത ബൈപ്പാസും അതുപോലെ ബ്ലോക്കൊക്കെ താണ്ടിയിട്ട് വേണം അവരവിടെ എത്താൻ. അവിടെ നിന്ന് കൊണ്ടോട്ടിക്ക് എത്താൻ അവർക്കൊരു ടൈമുണ്ട്. ആ കറക്റ്റ് ടൈമിൽ അവർ കൊണ്ടോട്ടി എത്തിയിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഇവർ അവരുടെ ടൈമിന് ഓടി എത്താൻ വേണ്ടിയിട്ടാണ് ഈ ജാതി പരക്കം പാച്ചിൽ പായുന്നത്. പിന്നെ നമ്മളെപ്പോലത്തെ ഓട്ടോറിക്ഷയാണെങ്കിലും അതുപോലെ തന്നെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ചെറുവണ്ടികൾ ഏതാണെങ്കിലും നമുക്ക് നമ്മളൊരു ലിമിറ്റ് ടൈമില്ല. അപ്പോൾ എന്തു ചെയ്യുക, നമ്മൾക്ക് പരമാവധി ഇപ്പോൾ അവരെന്നല്ല ഏത് വണ്ടി, ഇപ്പോൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് പോകുന്ന വണ്ടികളുണ്ടാവും, അവർ ചിലപ്പോൾ ബാക്കിൽ വന്നൊരു ഓൺ അടിച്ചു കഴിഞ്ഞാൽ
നമുക്ക് അവരുടെ മുമ്പിൽ നമുക്ക് സമയം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സൈഡായി കൊടുത്താൽ അവർ അവരുടെ ഇഷ്ടത്തിന് അവർ പോയിക്കോളും. നമ്മൾ എന്ത് ചെയ്യും, അവർ ഒന്ന് ബാക്കിൽ വന്ന് വണ്ടിയുടെ ബാക്കിലൊക്കെ വന്ന് ഓണടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി റോഡിൻ്റെ സെൻറ്ററിലേക്ക് പിടിക്കുകയാണ്. അധികം വണ്ടി കയറും. ഞാനിപ്പോൾ രണ്ട് മൂന്ന് തവണയായി കോഴിക്കോട് നിന്ന് എടത്തനാട്ടിലെ യാത്ര ചെയ്യാറുണ്ട് ഇതൊന്ന് അന്വേഷിക്കാനും വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഞാൻ വീട്ടിലിട്ടിട്ടാണ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ അങ്ങനെ പോവാറുള്ളത്. എവിടേക്ക് പോകണം എന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ വണ്ടി ബസ്സിലൊന്ന് സ്വാഭാവികമായിട്ട് കുറച്ച് ദിവസം ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം ഈ ഒരു ഇത് ക്ലിയർ ആക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ നോക്കുമ്പോഴൊക്കെ ഉള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലൊരു വണ്ടി പോകുമ്പോൾ നമുക്കതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ഓൺ അടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്കാരൻ അവനിഞ്ഞി എൽബോർഡ് ഇട്ടതാണെങ്കിലും എൽബോർഡ് ഇടാത്ത നല്ല ക്ലിയർ ആയിട്ട് ഓടിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം പിടിക്കുന്ന നേരെ റോഡിൻ്റെ സെൻറ്ററിലേക്ക് പിടിക്കും ഈ വണ്ടിയെ കയറ്റി വിടാനേക്കാതെ. അപ്പോൾ അവർ ഈ വണ്ടിയുടെ പിന്നിൽ ഭാഗത്ത് പോയിട്ട് പരമാവധി അവർക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കും. അപ്പോൾ ഈ വണ്ടി സെൻറ്ററിലേക്ക് പിടിക്കുന്നതിനനുസരിച്ച് ഈ അങ്ങനെയാണ് അപകടങ്ങൾ കൂടുതലും സാധ്യത ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മഞ്ചേരിയിൽ നിന്നും അതുപോലെ മഞ്ചേരിയിലേക്ക് വരുന്ന വണ്ടികൾ ഇപ്പോൾ മണ്ണാർക്കാട് നിന്ന് കാളികാവ് കരുവാരുണ്ട് നിലമ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മഞ്ചേരിയിലേക്ക് വരുന്ന വണ്ടികൾ ആദ്യം പാണ്ടിക്കാട് റോട്ടിലുണ്ടായിരുന്ന പുതിയ ബസ് സ്റ്റാൻഡിലാണ് ആദ്യം വണ്ടി കയറ്റിയിരുന്നത്. ഇപ്പോൾ അവർക്കുള്ള സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ മേലാറ്റൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 17 മിനിറ്റ് കൊണ്ടാണ് ഒരു ബസ് മഞ്ചേരി സ്റ്റാൻഡിലേക്ക് എത്തേണ്ട ഒരു ടൈം. ഒരു ബസ്സിനുള്ള ബസ്സിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ഒരു ബസ്സിന് 17 മിനിറ്റ് കൊണ്ട് മഞ്ചേരി സ്റ്റാൻഡിലെത്തണം എന്നാണ് അവരുടെ കണക്ക്. അവർ ആ ടൈം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേലാറ്റൂരിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ മാത്രം ആളിറക്കി കയറേണ്ട സ്റ്റോപ്പിൽ നിന്ന് ആളെടുക്കാതെയാണ് ആ വണ്ടി പോരാറുള്ളത്. ഞാൻ ആ വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്ത ഒരാളെ വ്യക്തിയാകൊണ്ട് ഞാനാണ് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പോകണമെന്ന് ചോദിച്ചപ്പോൾ എന്തെന്ത് നേരം വൈകിക്കണമെന്ന് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങൾക്ക് 17 മിനിറ്റ് ഉള്ളൂ ഇവിടുന്ന് മേലാറ്റൂരിൽ നിന്ന് മഞ്ചേരിയിലെത്താൻ ഒരിക്കലും അവർ എന്താ കയ്യൂല എത്താൻ. അപ്പോൾ അവർ പരമാവധി ഓടി എത്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ആളിറക്കിയിട്ട് കയറേണ്ട സ്റ്റോപ്പിൽ നിന്ന് ആളെടുക്കാതെയാണ് ആ വണ്ടി മഞ്ചേരി സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് അന്ന് ആ വണ്ടിക്ക് മഞ്ചേരി പുതിയ സ്റ്റാൻഡിലാണ് കയറേണ്ടത്. ശരിക്ക് എന്താ ടൈം വെച്ച് കയറുകയാണെങ്കിൽ പുതിയ സ്റ്റാൻഡിലാണ് കയറേണ്ടത്. പക്ഷേ ആ പുതിയ സ്റ്റാൻഡിൽ കയറാൻ പറ്റാത്ത രീതി ആ നിയമം മാറ്റുകയും പുതിയ സ്റ്റാൻഡിൽ കയറാൻ സമ്മതിക്കാത്ത രീതിയിൽ ആ വണ്ടി കൊരമ്പേലിൻ്റെ അവിടെ നിന്ന് നിലമ്പൂർ റോഡിന് പോകുന്ന ബൈപ്പാസിന് കയറി തുറക്കൽ ബൈപ്പാസ് വന്ന് അവിടെ നിന്ന് മലപ്പുറം റോഡിലുള്ള ബൈപ്പാസ് റോഡിന് പോയി അവിടെ കോഴിക്കോട് സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ 17 മിനിറ്റ് കൊണ്ട് ആദ്യം പാണ്ടിക്കാട് റോട്ടിലുണ്ടായിരുന്ന പുതിയ സ്റ്റാൻഡിൽ കയറേണ്ട 17 മിനിറ്റ് സമയം കൊണ്ട് 3-4 മണിക്കൂർ വീണ്ടും ചുറ്റി കോഴിക്കോട് സ്റ്റാൻഡിൽ വന്ന് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ സമയം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരല്ലേ നമ്മൾ ഒരു കാര്യത്തിൽ അപകടത്തിന് ഏറ്റവും കൂടുതൽ അവരല്ലേ പയ്യാറേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ വണ്ടിക്ക് അവിടെ വന്ന് കറക്റ്റ് ടൈം കിട്ടുന്നില്ല. അവർക്ക് അവിടെ എന്താ ഒന്ന് ഒരു റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോഴേക്കും അവർക്ക് കോഴിക്കോട്ടേക്ക് ആ വണ്ടി എടുത്ത് പോരേണ്ട ഗതികേടാണ് വരുന്നത്. ഇത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഈ മഞ്ചേരി നഗരസഭയോ അങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പിലുള്ള ആളുകളായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നിയമം വെക്കുന്ന സ്ഥിതിക്ക് അവരുടെ ടൈം കൂടി അവർക്ക് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ പുതിയൊരു പെർമിറ്റ് വരുമ്പോൾ അവർക്ക് കക്കതായ സമയം കൊടുക്കണം. ഇത് അതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ വണ്ടികളുടെ മുന്നിലൂടെ കളിയും കൂടി ആകുമ്പോൾ അവർക്ക് അവരുടെ ടൈമിന് ഓടിയെത്താൻ കഴിയില്ല. അപ്പോൾ അവരെ ടൈം എത്തിക്കാൻ വേണ്ടി പരമാവധി അവരും രാവിലെ എണീറ്റ് വരുന്നത് ഒരാളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ അവരെ മറ്റുള്ളൊരു വണ്ടിക്കാരനെ തട്ടിക്കണമെന്നോ കരുതിയിട്ടല്ലോ അവർ വരുന്നത്. അവരും അവരുടെ വീട്ടിലുള്ള ആളുകളെ ഒരു നേരത്തെ അരിക്ക് അന്നത്തിന് വേണ്ടിയിട്ടല്ല അവരും വരുന്നത്. അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും ചിലവഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ഈ ജോലിയിലേക്ക് ഇത്രയും പ്രയാസപ്പെട്ട് ഇറങ്ങി വരുന്നത്. പിന്നെ ഇതൊക്കെ കേട്ടിട്ടതിൻ്റെ അടിയിൽ വന്നിട്ട് പറയണ്ടാവും ഇന്ന് ഈ ബസ് വീടൻ നിർത്തിക്കൂടെ വരുത്തും അങ്ങനെ പറയുന്ന ചില ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മളെപ്പോലത്തെ കാറുകാരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ ബസ് ഫീൽഡ് ഓടുന്നത്. ഈ ബസ് ഫീൽഡ് ഓടുന്ന പാവങ്ങളായ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ചില ഡ്രൈവർമാരോട് ചോദിച്ചാൽ അവർക്കറിയാം രാവിലെ 7 മണിക്ക് എടുക്കുന്ന ബസ്സാണെങ്കിൽ വീട്ടിൽ നിന്ന് ആളുകൾ ആ ബസ്സിലെ ഡ്രൈവർക്ക് വിളിക്കും ഇന്ന് ലീവ് ഉണ്ടോ ഇല്ല അതല്ല വണ്ടി ഒന്ന് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവരവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് പല ഡ്രൈവർമാരോടും നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കാരണം അവരുടെ ഡ്യൂട്ടിക്കെത്താനും അവർക്ക്
അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്കും കർത്തവ്യങ്ങൾക്കും നിർവഹിക്കാനൊക്കെ അവർ ആശ്രയിക്കുന്നത് ഈ പ്രൈവറ്റ് ബസ്സിനെയാണ് അഥവാ അല്ലെങ്കിൽ കെ എസ് ആർ ടി ബസ്സിനെയാണ്. അപ്പോൾ നമ്മളെപ്പോലെ കാറും ബൈക്കുള്ള ആളുകൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പറയും എന്താ അവർക്കൊന്നും ഈ ബസ് ഫീൽഡ് ഇത്ര പ്രയാസമുള്ളതിനെ അവർ നിർത്തിക്കൂടെ എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അവർക്കുള്ളൊരു മറുപടി മുൻകൂട്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ നിങ്ങളെപ്പോലെ ആർക്കെങ്കിലും ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് അവരുടെ സ്വന്തം വണ്ടി ഒന്ന് വീട്ടിലിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്ത് നോക്കണം. അവരുടെ പ്രയാസം എന്താണെന്ന് അപ്പോഴുള്ളൂ നിങ്ങൾക്കറിയുള്ളൂ. അതുവരെ നമ്മളെന്നും അവരെ കുറ്റം പറയാനും ഇതിന് മാത്രമാണ് നമ്മുടെ അടുത്തുണ്ട് തെറ്റുകൾ. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ചില പ്രൈവറ്റ് ബസ്സുകാരുടെ അടുത്തും തെറ്റുണ്ട്. അവരെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അവരുടെ അടുത്തും തെറ്റുണ്ട്. അവരും നമ്മളും ഒരു നല്ല രീതിയിൽ നിലനിന്ന് പോകുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഒരു അപകടങ്ങൾ കമ്മി കുറവ് വരുത്താൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഒരു ഇൻ്റർവ്യൂ രൂപത്തിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അഭിപ്രായങ്ങളും കമൻറ്റുകളും നല്ല കമൻറ്റൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും ഇനി പറയുന്നില്ല. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അതിന് നമ്മളിപ്പോൾ ഏകദേശം മഞ്ചേരി സ്റ്റാൻഡിൽ കയറുകയാണ് കേട്ടോ വണ്ടി. ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 8 മണിക്കാണ് ഈ ബസ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മേലാറ്റൂർ എടത്തനാട്ടുകരയിലേക്ക് പോവുക. അതുവരെ നമുക്ക് ഇവിടെ ആൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഒരു ചായ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഓക്കെ ബൈ ബൈ.